എന്തൊരു മാമ ചുമ്മാ. മാമ എന്തടാ? അയ്യോ സുഖം തന്നെ മാമ. ആ അങ്ങനെയൊക്കെ പോണേ. എടാ ഇനി അടുത്തോട്ട് വാ, കുറച്ചുകൂടെ ജാന്ന് വാടാ. ആളെ ഇന്നലെ മീനായിട്ടാ വാങ്ങിച്ച വീട്ടിലേ. ഇല്ല എന്ത് നാറ്റോടിച്ച അമ്മയാണ് ഒരാഴ്ച മീൻ വാങ്ങിച്ചിട്ട് കറിച്ചട്ടിയിലിട്ട് തലയിട്ട് കറക്കിയത് പോലെ തോന്നണ. എന്ത് താടിയും മീശയൊക്കെ കറകറായിരിക്കുന്നേ, കൊള്ളാം. എടാ ഇന്നലെ എന്തരോ കാര്യം എന്റെ അടുത്ത് പറയണമെന്ന് നീ പറഞ്ഞല്ലേ. മാമാ അതൊരല്പം സീരിയസ് ആണോ? അയ്യോ 108 വണ്ടിയായിട്ടാ പിടിക്കുന്നോടാ. അതല്ല പിന്നെ ഞാനേച്ചപ്പടേ എന്റെ പാരമ്പര്യം നിലനിർത്തണം മാമ. അത് വേണ്ട, ഡെയിലി ഉള്ള കുടിച്ചോണ്ടുള്ള നിന്റെ പാരമ്പര്യം ആ ചെറുക്കനൂടെ കൊടുക്കണ്ട. നിങ്ങൾ എന്റെ ചീത്ത വശം മാത്രം പറയാതെ എന്റെ നല്ല വശം കൂടെ നിങ്ങൾ പറയും. അയ്യോ എന്തൊരു നല്ല വശമാണോ എന്താ എന്നെ കൊള്ളത്. ഞാൻ ഒരു നല്ലൊരു ഗായകനല്ലേ മാമ? വിക്രമൻ നല്ലൊരു ഗായകനായിരുന്നു. അതാരും മാമ? എടാ നിന്റെ അച്ഛന്റെ പേര് വിക്രമൻ എന്നുള്ളത് പോലും നീ മറന്നില്ല. അവൻ നന്നായിട്ട് പാടുമായിരുന്നു. ഞാനും പാടും. ആ ഇന്നലെ എന്റെ ഭാര്യ തങ്കമണി എന്നെ വിളിച്ചു പറഞ്ഞു. എന്തായിരുന്നു? കുടിച്ചോണ്ട് വന്നിട്ട് പൊണ്ണ പൊണ്ണ പാട്ടുകൾ അവളെ മുഖത്ത് നോക്കി പാടിയെന്ന്. മാമാ ആ ഞാനേ ഓ ചെറുക്കനെ പാട്ട് പഠിപ്പിക്കാന്ന് വിചാരിച്ചാണ്. നല്ലൊരു കാര്യമാണോ? നല്ല കാര്യം. ഓ അനിയ ഒരു കാര്യം ചെയ്, ഞാൻ ഒരു 101 രൂപ തരാം. ഇപ്പൊ തന്നെ ചെറുക്കനെ കൊണ്ട് വേലപ്പം പാകര അവിടെ പോയി കാലി തൊട്ട് പൊഴുത് പാട്ട് പാടി അങ്ങ് തുടങ്ങ്. അത് വേണ്ട, ശരിയാവൂല. ആ പിന്നെന്താ ചെയ്യാൻ പോണേ? ചെല്ലപ്പാശ്ശേരി അവിടെ ആക്കാൻ പോണേ. ചെറുക്കനെ എന്തൊരു മരപ്പണി പഠിപ്പിക്കാനാ കൊണ്ടു പോണേ. മാമ ഇപ്പൊ ഓസ്കാർ കിട്ടിയത് ആർക്ക്? ഓസ്കാർ കിട്ടിയത് ആർക്ക്? ആർക്ക്? ആ കീരമണിക്ക്. കീരമണി അല്ലടാ, പിന്നെ കീരവാണി ആരെങ്കിലും നേരാമണ്ണം പറയാൻ പറ്റില്ല. അതെന്നെ. ആ അതിനെന്താ? അദ്ദേഹം ആരായിരുന്നു? ആരായിരുന്നു മാമ? അദ്ദേഹം രാവിലെ എണീക്കുമ്പോഴ് ിറയിൽ മഴവില്ല് വിരിക്കും. പിന്നെന്തേ പാട്ടല്ലേ പാടിയത്? മാമ അദ്ദേഹം രാവിലെ എണീക്കുമ്പോഴേ ഓ അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും താമസിക്കണ ആരാണെന്ന് അറിയാമോ? എന്ത് പറഞ്ഞൂടാ? ആശാരിമാര്. എടാ അവരും ഈ സംഗീതാചന്ദര് വേണ്ട. ഉളിയില്ലേ ഉളി? ഉളി കൊണ്ട് കൊട്ടോടിയില് ഇതിലൊരു താളമുണ്ട്. ഈ താളോട് സംഗീതത്തിലോട്ട് പോണത്. ഈ സംഗീതം ഇദ്ദേഹത്തിന്റെ ദേഹത്ത് മുഴുക്കാങ്ങി വ്യാപിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഈ സംഗീതത്തോട് ഒരു വല്ലാത്തൊരു പ്രേമം തോന്നി. ഓ അങ്ങനെയാണല്ലേ. നിന്റെ അടുത്ത് ആരാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? നിങ്ങൾ പത്രം വായിക്കൂല, ഇന്നത്തെ പത്രത്തിലുണ്ട്. ആളാർക്ക ഈ മാപ്പിറകൾ ഇതും പറയും, ഇതിന്റെ അപ്പുറവും പറയും. മാപ്പിറ മാപ്പിറ എന്ന് പറഞ്ഞ മലയാള പത്രക്കാരെ ചില ആളുകളൊക്കെ പറയും. എന്തെന്നോ എന്തോ പിന്നെന്തിനോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എടാ അമേരിക്കയിലെ റിച്ചാർഡ് കാർപ്പൻറ്റർ, കാരൻ കാർപ്പൻറ്റർ, ഉടപ്പിറന്നാനും ഉടപ്പിറന്നാളും അവരെ സംഗീതം കേട്ടാണ് ഇങ്ങാരും സംഗീതത്തിലോട്ട് ആസക്തനായെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാമ അങ്ങനെയാണെങ്കിൽ പിന്നെ ആശാരിമാരെ കാര്യത്തിൽ പറഞ്ഞത് മാമാ? എടാ കാർപ്പൻറ്റർ എന്ന് പറഞ്ഞ മലയാളത്തിൽ എന്തരാണ്? ആശാരിമാര് പത്രക്കാര് വിചാരിച്ച് ഈ പറഞ്ഞ ഒരു ആശാരിമാരെന്ന്. അങ്ങനെയാണ്? ഓ മാമാ എന്താടാ ഈ കീരവാണിയേ? ആ ഈ വാണി വിശുദ്ധ അതിന്റെ ബന്ധുവെല്ലാം തന്നെയാമാ? ഏയ് അങ്ങനെ ആവാൻ വഴിയൊന്നുമില്ല. വഴിയില്ലല്ലേ. ചിലപ്പോ നാളെ ഈ കീരവാണി കീര കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണെന്നായിട്ട് യവമാര് പറയാതിരുന്ന നമ്മളെ ഭാഗ്യം. അങ്ങനെ പറയോ മാമ? യവമാരി ഇതും പറയും, ഇതിന്റെ അപ്പുറവും പറയും.